കാലങ്ങളായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന ഒരു രീതിയാണല്ലോ. ഈ ഓണസദ്യയിലെ ഒരു അവിഭാജ്യ ഘടകമാണ് കാളി. ഈ കാളി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ ഇതിലൂടെ കാണിച്ചു തരാൻ പോകുന്നത്. കാളിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. കാളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നേന്ത്രക്കായ, ഒരു ചെറിയ കഷ്ണം ചേനയും രണ്ടും ഏകദേശം ഒരേ അളവിൽ കിട്ടുന്ന പോലെ എടുത്ത് മുറിച്ച് വൃത്തിയായി കഴുകി മീഡിയം സൈസ് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നതാണിത്. കഷ്ണങ്ങൾ വേവിച്ചെടുക്കാൻ വേണ്ടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 കപ്പ് വെള്ളം, 1/2 ലിറ്റർ തൈര്, 1/2 കപ്പ് തേങ്ങ, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ കടുക്, 2 തുള്ള് ഉലുവ, 3 വറ്റൻമുളക്, ആവശ്യത്തിന് കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 നുള്ള് ഉലുവ പൊടി, 1/2 ടീസ്പൂൺ നെയ്യ്. ഈ നെയ്യുടെ ടേസ്റ്റ് ഓപ്ഷണൽ ആണത്, ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി, അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അടികട്ടിയുള്ള ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചേനയും കായുടെയും കഷ്ണങ്ങൾ ചേർക്കുക. 2 കപ്പ് വെള്ളം ചേർക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഇപ്പോൾ കഷ്ണങ്ങൾ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും വേവാകുമ്പോൾ നമ്മൾ അടപ്പ് മാറ്റിയിട്ട് തുറന്ന് വെച്ച് ബാക്കിയുള്ള വെള്ളം കൂടെ വറ്റിച്ചെടുക്കണം. വെള്ളമൊക്കെ വറ്റി കഷ്ണങ്ങൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്, പക്ഷെ കുടഞ്ഞു പോയിട്ടില്ല. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഇതിലേക്ക് ഉടച്ചു വെച്ച തൈര് ചേർത്ത് കൊടുക്കണം. തീ വളരെ കുറച്ച് വെച്ചിട്ട് ഉടച്ചു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കുക. തൈര് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ തുടർച്ചയായിട്ട് ഇത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. തിള വരുന്നവരെ ഈ തൈര് ഇളക്കി കൊടുക്കണം. ഈ നേരം കൊണ്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും പച്ചമുളകും ചെറിയ ജീരകവും കൂടെ നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഇപ്പോൾ നല്ല തിളമൊന്ന് തൈര് നന്നായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഈ നേരത്ത് നമ്മൾ നന്നായിട്ട് അരച്ചു വെച്ചിരിക്കുന്ന ഈ തേങ്ങ മിശ്രിതം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് 2 മിനിറ്റ് തിളപ്പിക്കുക. വറുത്ത് കുറച്ച് വെച്ചിരിക്കുന്ന ഒരു 1 നുള്ള് ഉലുവ പൊടിയും 1/2 ടീസ്പൂൺ നെയ്യും ചേർക്കാം. ഇപ്പോൾ നമ്മുടെ കാളൻ ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് ചേർക്കാം. ചെറിയൊരു പാത്രം വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 3 വറ്റൻമുളക് കഷ്ണങ്ങളാക്കിയിരുന്നു. കറിവേപ്പിലയും ചേർക്കാം. 2 നുള്ള് ഉലുവ വറുത്ത് വെച്ചത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. സർവിംഗ് ഡിഷിലേക്കും മാറ്റാം.